പിതൃമോക്ഷവും പുണ്യവും തേടി ആയിരങ്ങളാണ് കോഴിക്കോട് വരക്കൽ കടപ്പുറത്തും വിവിധ ക്ഷേത്ര കടവുകളിലും ബലിതർപ്പണം നടത്തിയത്. ചില ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. അരിയും എള്ളും പൂവും വെള്ളവും ചേർത്താണ് ഏറിനടിഞ്ഞ് ബലിതർപ്പണം നടത്തിയത്. മുങ്ങിക്കുളിച്ചാണ് വിശ്വാസികൾ മടങ്ങിയത്. വരക്കൽ ദുർഗ ഭഗവതി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം, വരക്കൽ ബലിതർപ്പണ സമിതി, ഹിന്ദു ഐക്യവേദി എന്നിവർ വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വരക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടത്തിയ ബലിതർപ്പണത്തിന് ഉദയമംഗലത്ത് ജയേഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം നൽകി. ശരീരം നമ്മുടെ വലതു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. തീർത്ഥപാത്രം നമ്മുടെ അരികിലേക്ക്, വലത് കൈയുടെ അരികിലേക്ക് എടുത്തു വെക്കാം. ശിരസിൽ കൈകൂപ്പി പ്രാർത്ഥിക്കും. ശിരസിന്റെ മുകളിൽ, തലയുടെ മുകളിൽ. മേൽശാന്തി കക്കാടില്ലത്ത് ശ്രീരാജ നമ്പൂതിരി കാർമ്മികത്തിലായിരുന്നു തിലകഹോമം. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര സമിതിയുടെ KV ഷൺമുഖം മുഖ്യശാന്തിയും വെളയിൽ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രേഷ്ഠാചാര്യ സഭ ആചാര്യൻ പ്രകാശൻ കനകദാസ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എലത്തൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം, ചെറുവറ്റക്കടവ്, പള്ളിയറക്കൽ ഭഗവതി ക്ഷേത്രം, കടലുണ്ടി വാക്കടവ്, ചെറുവണ്ണൂർ മമ്മിണിക്കടവ് എന്നിവകളിലും ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി.